നമസ്കാരം അഴിമതി കേസിൽ കേരളത്തിൽ കേരളത്തിലാദ്യമായും അവസാനമായും ജയിലിൽ കിടന്ന പ്രമുഖ രാഷ്ട്രീയ നേതാവിന് സ്മാരകം പണിയാൻ ഇടതു സർക്കാർ രണ്ട് കോടി രൂപ ബജറ്റിൽ അനുവദിച്ച ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസം പ്രതിമ പണിഞ്ഞാൽ പട്ടിണി മാറുമോ എന്ന് ചോദിച്ച് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ സർദാർ വല്ലഭായ് പട്ടേൽ സ്മാരകത്തെ ഈ ഇടതുപക്ഷക്കാർ നിരന്തരം ആക്ഷേപിച്ചിരുന്നു പക്ഷേ അധികമാർക്കും അറിയാത്ത ഒരു മധുര പ്രതികാരത്തിൻ്റെ കഥയാണ് സർദാർ വല്ലഭായ് പട്ടേൽ അതിങ്ങനെയാണ് രാഷ്ട്രീയ പാർട്ടിയുടെ ഏറ്റവും വലിയ പിൻബലം അതിൻ്റെ ട്രഷററാണ് മരിക്കുന്നതുവരെ കോൺഗ്രസ് പാർട്ടിയുടെ ട്രഷറർ ആയിരുന്നു പട്ടേൽ അന്നത്തെ കാലത്ത് ലക്ഷക്കണക്കിന് രൂപ കൈകാര്യം ചെയ്തിരുന്ന പട്ടേലിൻ്റെ സത്യസന്ധതയും ധർമ്മനിഷ്ഠയും കുറിച്ച് അധികമായി പ്രകീർത്തിച്ച് കണ്ടിട്ടില്ല അവസാന കാലത്ത് അവശയായി കാശക്തി നഷ്ടപ്പെട്ട് അഹമ്മദാബാദിലെ തെരുവുകളിൽ വേച്ച് വേച്ച് നടക്കുന്ന ഒരു സ്ത്രീരൂപം മണീപൻ അതായത് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ മകളുടെ ദയനീയ ചിത്രം വർഗീസ് കുര്യൻ വരച്ചിട്ടിട്ടുണ്ട് എനിക്കും ഒരു സ്വപ്നമുണ്ടായിരുന്നു എന്ന ആത്മകഥയിൽ ചരിത്രം സൃഷ്ടിക്കപ്പെടുന്നു എന്ന അദ്ധ്യായത്തിൽ ഇത് വിവരിച്ചിട്ടുണ്ട് പട്ടേലിന് വേണ്ടി പൂർണ്ണമായും സമർപ്പിച്ചതായിരുന്നു മണിപെന്നിൻ്റെ ജീവിതം നിസ്സഹകരണ സമരം കിറ്റിൻ്റെ ആ സമരം ഉപ്പ് സത്യാഗ്രഹം എന്നീ പോരാട്ടങ്ങളിൽ പങ്കെടുക്കുകയും ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തിരുന്നു പട്ടേലിൻ്റെ മരണശേഷം അദ്ദേഹം ഏൽപ്പിച്ച കോൺഗ്രസ് പാർട്ടിയുടെ കുറച്ച് പണവുമായി അവർ നെഹ്റുവിനെ കാണാൻ പോയി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയുണ്ടായിരുന്നു അത് അന്നത്തെ കാലത്ത് അത് ഒരു വലിയ തുകയായിരുന്നു പണം ഏൽപ്പിച്ച ശേഷം നെഹ്റു എന്തെങ്കിലും പറയുമെന്ന് കാത്തുനിന്ന മണിവനെ നെഹ്റു ഒന്നും പറയാതെ ഒരക്ഷരം പോലും പറയാതെ അവഗണിച്ചു തിരിച്ചുവിട്ടു നെഹ്റു എന്ത് പറയുമെന്നാണ് പ്രതീക്ഷിച്ചത് എന്ന് കുര്യൻ ചോദിച്ചു ഇനി എങ്ങനെയാണ് ജീവിക്കുക എന്ന് അന്വേഷിക്കുമെന്ന് കരുതിയിരുന്നു എന്ന് മണിവൻ പതുക്കെ മറുപടി നൽകി പട്ടേലിനോടുള്ള നെഹ്റുവിൻ്റെ പക ശരിക്കും പുറത്തു വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഡിസംബർ പതിനഞ്ചിനു അങ്ങനെ ബോംബെയിൽ പട്ടേൽ അന്ത്യശ്വാസം വലിച്ചപ്പോഴാണ് മരണവാർത്ത എത്തിയതിനു പിന്നാലെ നെഹ്റു രണ്ട് ഉത്തരവുകൾ അടിയന്തരമായിട്ട് ഇറക്കി ഒന്ന് പട്ടേൽ ഉപയോഗിച്ചിരുന്ന ഔദ്യോഗിക വാഹനം പെട്ടെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസിലെത്തിക്കുക അതായിരുന്നു ആദ്യത്തേത് രണ്ടാമത്തെ ഉത്തരവ് വായിച്ച വി പി മേനോൻ അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ചുപോയി ഉപപ്രധാനമന്ത്രിയുടെ ശവസംസ്കാരത്തിന് പങ്കെടുക്കാൻ പോകുന്ന ഉദ്യോഗസ്ഥർ സ്വന്തം നിലയിൽ അവധിയെടുത്ത് സ്വന്തം ചെലവിൽ പൊയ്ക്കൊള്ളണം എന്നതായിരുന്നു രണ്ടാമത്തെ ഉത്തരവ് ഒടുവിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്കെല്ലാം സ്വന്തം പണം ഉപയോഗിച്ച് ബി പി മേനോൻ ടിക്കറ്റ് എടുത്തു കൊടുത്തു നെഹ്റുവും ഇന്ദിരയും സ്വയം എടുത്തണിഞ്ഞ ഭാരതരത്നം ബഹുമതി പട്ടേലിന് നൽകിയത് അദ്ദേഹത്തിൻ്റെ മരണശേഷം നാൽപ്പത്തിയൊന്ന് വർഷങ്ങൾ കഴിഞ്ഞാണ് ആയിരക്കണക്കിന് സർക്കാർ പ്രോജക്റ്റുകൾക്ക് നെഹ്റു കുടുംബത്തിൻ്റെ പേരുകൾ നൽകപ്പെട്ടപ്പോൾ ഈ യുഗപുരുഷന് നൽകിയത് ക്രൂരമായ അതിക്രൂരമായ അവഗണന മാത്രം പക്ഷേ കാലം ഒരുപാട് മുൻപോട്ട് പോയി നർമ്മദയിലൂടെ ഒരുപാട് വെള്ളമൊഴുകി അവഗണനയുടെ കരിമേകക്കൂട്ടങ്ങൾ വകഞ്ഞു മാറ്റി ഭാരതത്തിൻ്റെ ഉരുക്ക് മനുഷ്യൻ വീണ്ടും ജനഹൃദയങ്ങളിൽ ചേക്കേറുകയാണ് നരേന്ദ്ര ദാമോദർദാസ് മോദി എന്ന ഗുജറാത്തിൻ്റെ പുത്രൻ അതെ പട്ടേലും ഗുജറാത്തിൻ്റെ പുത്രൻ തന്നെയായിരുന്നു അദ്ദേഹം പ്രധാനമന്ത്രി ആയപ്പോഴാണ് പ്രധാനമന്ത്രിയായപ്പോഴാണ് കടന്നിരുന്ന പട്ടേലിനെ അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്നത് ഇപ്പോൾ പട്ടേലിൻ്റെ ജന്മദിനം രാഷ്ട്രീയ ഏകതാ ദിനമായി ആചരിക്കുന്നു ഗുജറാത്തിലെ നർമ്മദാ നദിയിലെ ദ്വീപിൽ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള പ്രതിമയുടെ രൂപത്തിൽ ആ പ്രതിമ അറിയപ്പെടുന്നത് പട്ടേൽ സ്മാരകമെന്നാണ് അതായത് അതിൻ്റെ പേര് നെഹ്റുമെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യാജഗാന്ധിയുടെ പേരിലോ അല്ല ഇതാണ് ഞാൻ പറഞ്ഞ ആ മധുര പ്രതികാരം ഹൈജാക്ക് ചെയ്യപ്പെട്ട ചരിത്രത്തിൽ നിന്നും ഭാരത ജനത പതുക്കെ മോചിതമാവുകയാണ് നമ്മൾ കണ്ടതും പഠിച്ചതും നമ്മുടെ ഭൂതകാലം എന്ന തിരിച്ചറിവ് തന്നെ വലിയൊരു വിപ്ലവമാണ് അത് മഹാനായ ഭാരതപുത്രനോടുള്ള ആദരവും ഭാരതത്തിന്റെ ഉരുക്ക് മനുഷ്യൻ ലോകം മുഴുവൻ അറിയപ്പെടും അദ്ദേഹത്തിന്റെ പ്രകൃതി മണ്ണിട്ട് മൂടിയവർ ചവറ്റുകൊട്ടയിലും ഇന്നല്ലെങ്കിൽ നാളെ എറിയപ്പെടും നിശ്ചയമായിട്ടും ഇനി ഇവ ഈ നാട്ടിലെ അവശിഷ്ട കമ്മ്യൂണിസ്റ്റുകാരോടാണ് നിങ്ങൾ ഇന്നലെ വരെ ചോദിച്ചു കൊണ്ടിരുന്നത് പട്ടേൽ പ്രതിമ എന്ത് തരും ഈ ഈ നാടിനു വേണ്ടി എന്നായിരുന്നു അതേ നിങ്ങൾ ഇന്ന് തിരിച്ചു ചോദിക്കുന്നു മാണിയുടെ പ്രതിമയും ബാലകൃഷ്ണപിള്ളിയുടെ പ്രതിമയും അല്ലെങ്കിൽ ഗൗരിയമ്മയുടെ പ്രതിമയും ഇത് പ്രതിമ മാത്രമല്ല അതിൽ പല കാര്യങ്ങളുണ്ടെന്ന് ഒന്നോർത്ത് നോക്കൂ രണ്ട് കോടി രൂപയ്ക്ക് നിങ്ങൾ പണിയുന്ന സ്മാരകത്തിൽ നിങ്ങൾ പറയുന്ന പോലെ വായനശാലയും ആരോഗ്യ കേന്ദ്രങ്ങളും മറ്റു പലതുമൊക്കെ ഉണ്ടു എന്ന് നിങ്ങൾ സ്ഥാപിക്കാൻ നോക്കുമ്പോൾ മൂവായിരം കോടിയുടെ ഒരു പട്ടേൽ സ്മാരകത്തിൽ എന്തൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കാനും മാത്രം ബുദ്ധിയില്ലാത്തവരായിരുന്നോ നിങ്ങൾ എന്ന് ഞങ്ങളിപ്പോൾ തിരിച്ച് ചോദിക്കുകയാണ് പട്ടേൽ സ്മാരകം സ്മാരകമെന്നത് ഒരു പ്രതിമ മാത്രമല്ല എന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കാനുള്ള വകതിരവ് ഇല്ലെങ്കിൽ നിങ്ങളെ ഇനിയും ഇനിയും കമ്മികൾ എന്ന് തന്നെ വിളിക്കേണ്ടി വരും Webdesk, tato minus.